മഞ്ചേശ്വരത്ത് എം സി കമറുദ്ദീൻ ജയിച്ചു കയറിയതിന് പിന്നാലെ അണിയറയിലെ പാളിച്ചകൾ പരിശോധിക്കുകയാണ് എൽ ഡി എഫും എൻ ഡി എയും. മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തതിൽ നിരാശരാണ് എൻ ഡി എ. പ്രചാരണ രംഗത്ത് നേടിയ മേൽക്കൈ വോട്ടാക്കി മാറ്റാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ മുസ്ലിം ലീഗിൽ തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു. സംസ്ഥാന നേതാക്കൾ കൂടി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതോടെ ഇടഞ്ഞു നിന്ന പ്രാദേശിക നേതാക്കൾ പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചു. പ്രാദേശികവാദവും ഭാഷാവൈവിധ്യവും വെല്ലുവിളിയാകുമോ എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടം വരെ യു ഡി എഫ് ക്യാമ്പിലെ ആശങ്ക. എന്നാൽ എം സി ഖമറുദ്ദീൻ വ്യക്തമായ ലീഡിൽ ജയം കൈപ്പിടിയിലാക്കി. ലോക്സഭയ്ക്ക് പിന്നാലെ രവിശാന്ദ്രയെ തന്നെ കളത്തിലിറക്കിയതിൽ ബി ജെ പിയിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഫലം വ്യക്തമായപ്പോൾ എൻ ഡി എക്ക് വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. ലോക്സഭയേക്കാൾ വർധനമുണ്ടാക്കിയാണ് ഇത്തവണയും എൻ ഡി എ രണ്ടാമതെത്തിയത്. മണ്ഡലത്തിലെ ന്യൂനപക്ഷ ഏകീകരണമാണ് രവിശാന്ദ്രയ്ക്ക് വെല്ലുവിളിയായത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശങ്കർ റൈക്ക് ബി ജെ പി വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചില്ല. 4 പഞ്ചായത്തിൽ യു ഡി എഫും 3 പഞ്ചായത്തിൽ എൻ ഡി എയും ലീഡ് ചെയ്തപ്പോൾ ഉറച്ച കോട്ടയായ പുത്തികയിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നേടാനായത്. 25,000 വോട്ടർമാരുള്ള ബൻസ് വിഭാഗക്കാരനായ ശങ്കർ റൈക്ക് സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും വോട്ട് നേടാനായില്ല. മണ്ഡലത്തിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇരുമുന്നണിയിലുമായി ഏകീകരിക്കപ്പെട്ടുവെന്നതാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ. ആനന്ദ് കുട്ടില, 24, മഞ്ചേശ്വരം.